ജയൻ സുകുമാരൻ തീപ്പൊരി കോംബോയിലായിരുന്നു ഹിറ്റ്മേക്കർ പി ജി വിശംബരൻ സ്ഫോടനം അനൗൺസ് ചെയ്തത്. ജയന്റെ അപ്രതീക്ഷിത അപകടമരണമായിരുന്നു മമ്മൂട്ടിയെ സ്ഫോടനത്തിലെത്തിച്ചത്. മേളയ്ക്ക് ശേഷം മമ്മൂട്ടിക്ക് ലഭിച്ച വലിയ വേഷവുമായിരുന്നു സ്ഫോടനത്തിലെ തങ്കപ്പൻ. ചിത്രത്തിൽ സജിൻ എന്ന പേരായിരുന്നു മമ്മൂട്ടി ടൈറ്റിലിൽ ചേർത്തത്. സ്ഫോടനത്തിന്റെ പോസ്റ്ററുകളിലെല്ലാം സുകുമാരനോളമോ അതിലധികമോ പ്രാധാന്യം മമ്മൂട്ടിക്ക് നൽകിയിരുന്നു. അവളുടെ രാവുകൾ, തുറമുഖം, ഇതാ ഒരു തീരം എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് പേന ചലിപ്പിച്ച ആലപ്പി ഷെരീഫിന്റേതായിരുന്നു സ്ഫോടനത്തിന്റെ രചന. കുമാരൻ, സോമൻ, മമ്മൂട്ടി, രവികുമാർ, ഷീല, ബാലങ്കേ നായർ, കെ പി ഉമ്മർ, ശങ്കരാടി തുടങ്ങി വലിയ താരബഹളത്തോടെയും പ്രതീക്ഷയോടെയും 1981 April 9 റിലീസ് ചെയ്ത സ്ഫോടനം ബോക്സ് ഓഫീസിൽ മൂക്കും കുത്തി വീണു. ആ സമയം മൾട്ടിസ്റ്റാർ ചിത്രമായ സംഘർഷത്തിന്റെ ഷൂട്ട് കഴിഞ്ഞ് രാജസ്ഥാനിൽ നിന്നും തിരുവനന്തപുരത്ത് എയർപോർട്ടിലെത്തിയ സുകുമാരനെ വളഞ്ഞ ചലച്ചിത്ര മാധ്യമ പ്രവർത്തകർക്ക് അറിയേണ്ടത് വൻ പ്രതീക്ഷയിൽ വന്ന് നിരാശ സമ്മാനിച്ച സ്ഫോടനത്തിന്റെ പരാജയ കാരണമായിരുന്നു. സുകുമാരൻ സ്വതസിദ്ധമായ ശൈലിയിൽ താടിയും ചെറിഞ്ഞ് കൂസലില്ലാതെ സുകുമാരൻ സ്റ്റൈലിൽ തന്നെ പറഞ്ഞു, മമ്മൂട്ടിയുടെ തല പോസ്റ്ററിൽ കുറച്ചുകൂടി വലുതാക്കി വെച്ചിരുന്നെങ്കിൽ ഇതിലും വലിയ കളക്ഷൻ നേടിയേനെയെന്ന്. അന്നത്തെ മാധ്യമങ്ങൾ ആ വിവാദം ശരിക്കും ആഘോഷിച്ചു. ശരം എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് സംവിധായകൻ ജോഷിയോട് മമ്മൂട്ടി എന്ന ഒരു പുതുമുഖ നടനിൽ മികച്ച ഭാവി കാണുന്നുവെന്നും അയാൾ മലയാള സിനിമയിൽ കുറച്ചുകാലം വിലസുമെന്നും പറഞ്ഞത് ഇതേ സുകുമാരൻ തന്നെയായിരുന്നു.